ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇടതുപക്ഷ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ എന്നത് മറന്നുപോയില്ലേ? ഞങ്ങൾ എന്ത് ഏത് തരത്തിലാണ് സഭ്യതരമായി പെരുമാറിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. മാത്രമല്ല, വാച്ചാൻ വാർഡിനെ, വനിതാ വാച്ചാൻ വാർഡിനെ വരെ ക്രൂരമായി പ്രതിപക്ഷ അംഗങ്ങൾ ആക്രമിച്ചു എന്നുള്ള പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പദവിയുടെ മാന്യത പോലും പുലർത്താതെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നു, ഒരു വാച്ചാൻ വാർഡിനൊരു പൊട്ടൽ പോലും ഇല്ലാതെ. ഒരു ഫോൺ വിളിച്ച് ആശുപത്രി ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്ന ഒരു കാര്യമാണിത്. എന്നിട്ടാണ് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ് വനിതാ അംഗങ്ങൾക്കെതിരെ വരെ എടുത്തത്, ജാമ്യമില്ലാത്ത കേസെടുത്ത്. ഈ വാച്ചാൻ വാർഡിനൊരു പരിക്കുമില്ല എന്നുള്ള വാർത്ത വന്നതോടുകൂടി മുഖ്യമന്ത്രിയാണ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുക. രണ്ടാമത്തെ കാര്യം, കെ കെ രമയ്ക്ക് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടപ്പോൾ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായി. ഒരു വ്യാജ എക്സ്റേ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്, ഇത് ഒരു ജയിൻ രാജ ആദ്യത്തേത്, പിന്നീടൊരു ടി സി രമേശൻ, ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാവുന്ന ആളുകളാണ്. ഇവരെല്ലാം കൂടി ഒരു വ്യാജ എക്സ്റേ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് രമയ്ക്ക് കൈക്ക് ഒന്നും പറ്റിയിട്ടില്ല, വെറുതെ കബളിപ്പിക്കാൻ പ്ലാസ്റ്റർ ഇട്ടാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നു, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഈ എക്സ്റേ വ്യാജമാണ്, യഥാർത്ഥത്തിൽ അവരുടെ ലിഗ്മെന്റിന് പരിക്കേറ്റിട്ടുണ്ട്, രണ്ടാമത് അവരുടെ ബാൻഡേജ് അഴിച്ചപ്പോൾ വീണ്ടും അവർക്ക് ബാൻഡേജ് ഇടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഒരു MLA ഉൾപ്പെടെ ആളുകൾ കെ കെ രമയ്ക്കെതിരെ നടത്തിയ വ്യാജ പ്രചരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെ ഏറ്റുപിടിച്ചു. അപ്പോൾ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമാണ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു മടിയില്ല. അപ്പോൾ ആര് മൂടി വെച്ചാലും ഏത് സത്യവും പുറത്തു വരും. വാച്ചാൻ വാർഡിന് പരിക്കില്ല എന്നുള്ള സത്യവും പുറത്തു വന്നിരിക്കുന്നു, കെ കെ രമയ്ക്ക് ലിഗ്മെന്റിന് പരിക്കേറ്റു എന്നുള്ള യാഥാർത്ഥ്യവും പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ആരാണ് കള്ളം പ്രചരിപ്പിച്ചത്? ഒരു തരത്തിലുള്ള സഭ്യേതരമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ, നടുത്തളത്തിൽ ഇറങ്ങാൻ പാടില്ല, നടുത്തളത്തിൽ സഭ നടത്താൻ പാടില്ല, നടുത്തളത്തിൽ സത്യാഗ്രഹം നടത്താൻ പാടില്ല, അതൊക്കെ ഇവരൊക്കെ ഈ ചരിത്രം മറന്നു പോകുന്നതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഇവരാണ്. മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് KM മാണിയുടെ ബജറ്റ് പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തതുപോലെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ഇത്രയും മോശമായിട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ പിക്ചറുകളെല്ലാം ജനം കാണുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലൈഫ് മിഷനെക്കുറിച്ചുള്ള ഞങ്ങളുടെ അടിയന്തര പ്രമേയ നോട്ടീസും, രണ്ട്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനെ സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസും. ഇത് രണ്ടും സർക്കാരിനെ പൊള്ളിക്കുന്ന വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് പൊള്ളിക്കുന്ന വിഷയങ്ങളാണ്. അതാണ് പ്രധാനപ്പെട്ട. ഇപ്പോൾ ലൈഫ് മിഷന്റെ അകത്ത് എവിടെ വരെയായി? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ ജയിലിൽ കിടക്കുക, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈഫ് മിഷന്റെ CEO ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റാക്കുമായി നേരിട്ട് ബന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യൂണിറ്റാക്കുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തിനുവേണ്ടി ബന്ധപ്പെട്ടു? അപ്പോൾ അദ്ദേഹം ലൈഫ് മിഷൻ ചെയർമാനായിരുന്നു. ലൈഫ് മിഷൻ ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ ലൈഫ് മിഷനിൽ നടത്തിയിരിക്കുന്ന കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്. അതാണ് അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നത്, അതാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത്. അത് വരട്ടെ, അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ പുറത്തു വരും. രണ്ടാമത്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഈ ഇതെല്ലാം, ഈ മാലിന്യ പ്ലാന്റിന് അനുമതി കൊടുത്തപ്പോൾ 54 കോടി രൂപയ്ക്കാണ് ഇവർക്ക് അനുമതി കൊടുത്തത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 22 കോടി രൂപയ്ക്ക് അവരതിൻ്റെ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് അല്ലേ. അപ്പം 32 കോടി രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നത്. ലൈഫ് മിഷനിൽ നടന്നത് 20 കോടി രൂപ കേരളത്തിലേക്ക് വന്നപ്പോൾ അതിൽ 9.5 കോടി രൂപ അടിച്ചു മാറ്റി 46% കമ്മീഷൻ വന്നു. ഇത് അതിനെയും വെട്ടും. 54 കോടി രൂപയുടെ പദ്ധതി 22 രൂപയ്ക്ക് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 32 കോടി രൂപയുടെ അഴിമതിയും വെട്ടിപ്പുമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ബയോ മൈനിങ്ങിന്
ഈ സോണ്ട കമ്പനിക്ക് കരാറ് കൊടുത്തതിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും, നിയമസഭയിലോ പറയില്ല, പുറത്തും പറയില്ല എന്നുള്ള സ്ഥിതിയാണ്. അസുഖകരമായ ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ ആകാശവാണിയായി പെരുമാറുകയാണ് മുഖ്യമന്ത്രി എപ്പോഴും. റൂൾ 300, ആകാശവാണി, പബ്ലിക് മീറ്റിംഗ്, CPM പബ്ലിക് മീറ്റിംഗിൽ പോയി പറഞ്ഞാൽ നിയമസഭയിൽ മറുപടി പറയാത്തത് CPM പബ്ലിക് മീറ്റിംഗിൽ പോയി ഏതെങ്കിലും പാവങ്ങൾ ചോദിക്കുവാണെങ്കിൽ, ഏതെങ്കിലും പാവങ്ങൾ ഈ സഖാക്കളാണുള്ള മീറ്റിംഗിൽ പങ്കെടുക്കണം, അവരാരെങ്കിലും മുഖ്യമന്ത്രിയോട് എണീറ്റ് ഒന്ന് ചോദ്യം ചോദിക്കുക. അപ്പോൾ എവിടെയെല്ലാം ആകാശവാണിയായി ആക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ ആകാശവാണിയായിട്ട് ആക്ട് ചെയ്യലും മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഭയപ്പെടുന്നു, വിമർശനങ്ങളെ ഭയപ്പെടുന്നു. അതാണ് നിയമസഭയ്ക്ക് ഇല്ലത്തിൻ ചെയ്ത് ഓടാനുള്ള ഇടയായ സാഹചര്യം. അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയായിരുന്നു. ഞങ്ങൾ ബ്രഹ്മപുരം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയോട് 7 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. 1, പ്രളയത്തിന് ശേഷം 2019 മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലൻഡ്സ് സന്ദർശിച്ചപ്പോൾ ഈ സോണ്ട കമ്പനിയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? 2 ചോദ്യം, കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിൽ ബയോ മൈനിങ്, വേസ്റ്റ് ടു എനർജി പദ്ധതികളുടെ നടത്തിപ്പ് കരാർ ഈ സോണ്ട കമ്പനിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? 2, 3, CPM നേതൃത്വം നൽകുന്ന കൊല്ലം കോർപ്പറേഷനിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കണ്ണൂർ കോർപ്പറേഷനിലും ഈ കമ്പനിയെ തിരിച്ചറിയുകയും ആ കമ്പനിയുടെ കരാർ റദ്ദാക്കാൻ അവർ തയ്യാറാകുകയും ചെയ്തിട്ടും ബ്രഹ്മപുരത്ത് ഇവരെ തുടരാൻ അനുവദിക്കുകയും, തുടരാൻ മാത്രമല്ല വേസ്റ്റ് ടു എനർജി ആ പ്രോജക്റ്റ് കൂടി ഇവരിലേക്ക് കൈമാറാനും ഇടയായ കാരണം എന്താണ്? 4 ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്, സോണ്ട കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള ആരോപണത്തിന് മറുപടി പറയാൻ തയ്യാറുണ്ടോ? 5, ഈ ബ്രഹ്മപുരത്തെ ബയോ മൈനിങ്ങിനായി കരാർ നൽകിയ സോണ്ട കമ്പനി ഗുരുതരമായ വീഴ്ച നടത്തിയിട്ടും കരാർ പ്രകാരമുള്ള നോട്ടീസ് നൽകാത്തത് എന്തുകൊണ്ടാണ്? 2022 ഒരു ഉത്തരവുണ്ട്, LSED സെക്രട്ടറി ഇത് പരിശോധിക്കണം, ചീഫ് സെക്രട്ടറി ക്വാർട്ടർലി ഇത് പരിശോധിക്കണം. 2020 ഉത്തരവ് പ്രകാരം സർക്കാരിനാണ് പൂർണ്ണമായ ലെഗസി വേസ്റ്റ് റിമൂവലിന്റെ ഉത്തരവാദിത്വം. ആ സർക്കാർ കാലാകാലങ്ങളിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഈ ലെഗസി വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബയോ മൈനിങ് കരാറുകാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നൽകിയിട്ടുണ്ടോ? കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഈ സോണ്ട കമ്പനി ഉപകരാർ നൽകിയത് സർക്കാരോ കൊച്ചിൻ കോർപ്പറേഷനോ അറിഞ്ഞിരുന്നോ? ഈ 7 ചോദ്യം, കരാർ പ്രകാരം പ്രവർത്തിച്ചില്ല എന്ന് വ്യക്തമായതിനു ശേഷവും മൊബിലൈസേഷൻ അഡ്വാൻസായി 7 കോടി രൂപയും പിന്നീട് 4 കോടി രൂപയും ഈ കമ്പനിക്ക് അനുവദിച്ചത് എന്തിനു വേണ്ടി? ഇത്രയും നിയമലംഘനങ്ങൾ നടത്തിയ ഒരു കമ്പനിയെയാണ് തദ്ദേശ മന്ത്രിയും മറ്റ് മന്ത്രിമാരും നിയമസഭയിൽ അവരെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇത്രയും കുഴപ്പങ്ങൾ കാണിച്ചൊരു കമ്പനി, അപ്പോൾ അവർക്കും CPM തമ്മിലുള്ള ബന്ധം എന്താണ്? CPM ഇന് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേതാക്കൾക്കും ഈ കമ്പനിയായിട്ടുള്ള ബന്ധം എന്താണ്? അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ചോദ്യങ്ങൾ, 2, ഈ സോണ്ട കമ്പനിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ കോർപ്പറേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM പ്രതിക്കൂട്ടിലാണ്. അതിനാണ്, അത് പിന്നീട് ചർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾ 50 നോട്ടീസിനെയും അടിയന്തര പ്രമേയ നോട്ടീസിനെയും ഭയപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും അനുരഞ്ജനത്തിന് തയ്യാറാകാതെ കള്ളക്കേസെടുത്ത്, ജാമ്യമില്ലാത്ത കേസെടുത്ത് ഞങ്ങളെ പ്രകോപിപ്പിക്കാനും നിയമസഭാ നടപടികൾ സമാധാനപരമായി നടന്നു പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയത്. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, പച്ചക്കള്ളം പ്രചരിപ്പിച്ചതുപോലെ ഒരു സഭ്യേതര പ്രവർത്തനവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടട്ടെ.
ഈ അന്വേഷണത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം ഈ അന്വേഷണത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രാഥമിക റിപ്പോർട്ട് തരാൻ വേണ്ടിയിരുന്നു. 12 ദിവസം കഴിഞ്ഞിട്ടും കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തില്ല. പ്രാഥമിക റിപ്പോർട്ട് കൊടുത്താൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ വിജിലൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിജിലൻസ് ഇവരുടെ കയ്യിലിരിക്കുന്നതല്ല. വിജിലൻസ് ഇവർ നടത്തുന്ന വിജിലൻസ് അന്വേഷണം, ലൈഫ് മിഷന്റെ കേസിലുള്ള വിജിലൻസ് അന്വേഷണം ഉടമ്പടി CBI വരുമെന്ന് കണ്ടിട്ട് തലേ ദിവസം എല്ലാ ഫയലുകളും വിജിലൻസ് പിടിച്ചെടുത്ത് വിജിലൻസിൻ്റെ കയ്യിലിരിക്കുകയാണ് എല്ലാ ഫയലും. എന്നിട്ട് എന്തായി? ലൈഫ് മിഷൻ കേസിലെ വിജിലൻസ് അന്വേഷണം എവിടെയായി? അപ്പം ലൈഫ് മിഷൻ കേസിലുണ്ടായ വിജിലൻസ് അന്വേഷണം തന്നെയാണ് ബ്രഹ്മപുരം കേസിൽ ഉണ്ടാകാൻ പോകുന്നത്. തട്ടിപ്പാണ് അന്വേഷണം. സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ഈ കരാറുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. 32 കോടി രൂപയുടെ അഴിമതിയാണ് കൊച്ചിയിൽ മാത്രം അതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്. അഴിമതിയാണ് ഇത്, രണ്ടും അഴിമതിയാണ്. ഈ അഴിമതിക്കാണ് കൂട്ടുവന്നിരിക്കുന്നത്. അതിന് മറുപടി പറയണം. അതിന് മറുപടി പറയാതെയാണ് ഒഴിഞ്ഞു മാറുന്നത്. ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഒരു കോൺഗ്രസ് നേതാവിനും പങ്കില്ല. അത് ഞങ്ങൾ മാത്രമല്ല കട്ടത്, നിങ്ങളും കൂടി കട്ടതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും CBI അന്വേഷണത്തിന് വിധേയമാക്കും. ഒറ്റയാളുമില്ല, ഒരാളുമില്ല. ഞങ്ങളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അന്വേഷണം നടത്തി. ഒരു തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഒരു കരാറും അവരായിട്ട് ആരുമായിട്ടില്ല. അത് വെറുതെ കൂടെ അങ്ങോട്ട് പറയുകയാണ്. പിന്നെ ചില മാധ്യമങ്ങൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതുക. അപ്പോൾ മൊത്തത്തിലൊരു ഒരു അരാഷ്ട്രീയവാദം ഉണ്ടാക്കുകയല്ല. രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങളാരുമില്ല, ഞങ്ങളാരും ഇതിനകത്തില്ല. ഞങ്ങളുടെ കണ്ണൂർ കോർപ്പറേഷൻ തന്നെ കൃത്യമായി ഇടപെടൽ നടത്തി കൃത്യമായി കരാർ റദ്ദാക്കി ഓടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും കണ്ണൂരിലെ മേയർ TO മോഹനൻ സമ്മതിച്ചില്ല. പറ്റില്ല എന്ന് പറഞ്ഞു. ഈ കമ്പനിയുടെ ഇവർക്ക് ഒരു ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെടുത്ത നിലപാടതാ. ഇനി അതല്ല, BJP പറയുമ്പോൾ കോൺഗ്രസ്, കാരണം CPMനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ കൂടി കൂട്ടി പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ CBI അന്വേഷിച്ചോട്ടെ. CBI അന്വേഷിച്ച് പിടിച്ചോട്ടെ, എല്ലാവരും പിടിച്ചോട്ടെ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബ്രഹ്മപുരം കരാറുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് 7 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പനിയും CPM നേതാക്കളുമായി എന്താണ് ബന്ധമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഒപ്പം ബ്രഹ്മപുരം പ്ലാന്റ് സോണ്ടോ കമ്പനിക്ക് കരാർ കൊടുത്തതിൽ 32 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി ചോദ്യങ്ങളെ ഭയപ്പെടുകയാണ്. അദ്ദേഹം ആകാശവാണിയായാണ് പ്രവർത്തിക്കുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല. അതുകൊണ്ടാണ് നിയമസഭ ഗില്ലറ്റിൻ ചെയ്തത് എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയുണ്ടായി.